Hi, welcome to Panasonic Cooking. എൻ്റെ പേര് ശ്രീരേഖ. നമുക്കിന്ന് ഒരു തന്തൂരി ചിക്കൻ എങ്ങനെ നമ്മുടെ മൈക്രോവേവ് ഓവനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുക. ഞാനെടുത്തത് നിങ്ങൾ കാര്യമാക്കേണ്ട, കാരണം ഞാനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള റെസിപ്പി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇത് ഓവനിൽ എങ്ങനെ ചെയ്യുന്നുള്ളതാണ് മെയിനായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഏതൊക്കെ ഫംഗ്ഷനാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മതി, ഞാൻ ആൻസർ തരാം, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്കും അത് മാരിനേറ്റ് ചെയ്യുന്നതിലേക്കും പോകാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തൊക്കെ എടുത്തതെന്ന് കാണിച്ചു തരാം. കുറച്ച് മുളക് പൊടി, എന്താ മുളക് പൊടി വേണം, അതുപോലെ തന്നെ മഞ്ഞൾ പൊടി, ഇത് കുറച്ച് ചെറുനാരങ്ങ നീരാണ്, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് മല്ലിയില ചോപ്പ് ചെയ്തത്, ഇത് നമ്മൾ ഇത് ഉപ്പ്, ഇത് തന്തൂരി മസാലയാണ്, അത് റെഡിമെയ്ഡ് ഞാൻ വാങ്ങിയ തന്തൂരി മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും തന്തൂരി മസാല, അപ്പോൾ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. ഞാൻ ഇത് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ, ഒരു ഫ്ലേവറൊക്കെ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതും കുറച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഓയിൽ, കുക്കിംഗ് ഓയിൽ, നമുക്ക് എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ കുക്കിംഗ് ഓയിലും കൂടി എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ, കാരണം കുറച്ച് നമ്മൾ തന്തൂരി മസാല ചേർക്കുന്നത് കൊണ്ട് അതിലുണ്ടാവും. പിന്നെ വന്നിട്ട് മഞ്ഞൾ പൊടി ഒരു 1/2 ടീസ്പൂൺ മതി, കുറച്ച് മഞ്ഞൾ പൊടി, ഇത് അതുപോലെ തന്നെ ഒരു 3 സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ പാകത്തിനും അനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് നമ്മൾ ഏകദേശം ഒരു 2 സ്പൂണോളം വേണം, കുറച്ച് മല്ലിയില. ഇനി അതുപോലെ ഈ ചെറുനാരങ്ങ നീര്, ഇത് ഏകദേശം ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ്. ഈ ഒരു നീര് നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ കുക്കിംഗ് ഓയിൽ, കുറച്ച് കുക്കിംഗ് ഓയിലും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, കാരണം ഈ ചെറുനാരങ്ങ നീരും കുക്കിംഗ് ഓയിലും വേണം നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാൻ വേണ്ടി. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് എത്ര സമയം നമ്മൾ വെക്കുന്നോ അത്രയും സമയം അതിനകത്ത് മാരിനേറ്റ് ചെയ്ത് ആ ചിക്കനിൽ ഉപ്പും മുളകും ഒക്കെ പിടിക്കാനും അതിൻ്റെ ടേസ്റ്റ് പിടിക്കാനൊക്കെ വെക്കാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു, ആ മസാലയൊക്കെ കൂടെ മിക്സ് ചെയ്ത് ചിക്കനിൽ നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എത്ര സമയം നമുക്ക് വെക്കാൻ പറ്റുമോ അത്രയും സമയം നമുക്ക് വെച്ചിട്ട് നന്നായിട്ട് അത് പിടിക്കുന്നത് വരെ വെക്കാം. ഞാൻ കുറച്ച് സമയം ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. തന്തൂരി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എങ്ങനെ നമ്മുടെ ഓവനിൽ ചെയ്യാമെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് നമ്മുടെ ഓവനിൽ ഇങ്ങനെ ഒരു ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രീമിയം മോഡലാണ്, അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് സ്റ്റാൻഡ് കിട്ടും. എന്ന് വെച്ചാൽ ഇത് തന്തൂരി ചിക്കൻ ചെയ്യാനോ അല്ലെങ്കിൽ വലിയ ഫുൾ ചിക്കനൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ്, ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫുൾ ചിക്കനെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കൻ എടുത്ത് സാധാരണ മറ്റുള്ള മോഡിൽ ചെയ്യുന്ന പോലെയല്ല, ഇങ്ങനെ ഇരുത്താണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കമ്പിക്ക് വേണമെങ്കിൽ കാലൊക്കെ കൊളുത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഇനി അതിന് മുന്നേ നമുക്ക് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഇത് ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്, തന്തൂരിയാണ്. അപ്പോൾ കൺവെക്ഷനുള്ള ഫംഗ്ഷൻ എടുക്കുക, മാക്സിമം ടെമ്പറേച്ചറിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 240 എൻ്റെ മാക്സിമം ടെമ്പറേച്ചർ, സ്റ്റാർട്ട് കൊടുത്തു. ഇതാണ് പ്രീഹീറ്റ്, ടെമ്പറേച്ചർ എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അതിന് ടൈമൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ടെമ്പറേച്ചറും സ്റ്റാർട്ടും മാത്രം കൊടുക്കുന്നത്. ഇനി ഇത് ഓവൻ്റെ അകത്ത് പ്രീഹീറ്റ് ആകുമ്പോൾ ഞാൻ ഇതെടുത്ത് വെക്കുകയാണ് ചെയ്യാം.
ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഈ സ്റ്റാൻഡ് എല്ലാ മോഡലിനും ഒന്നും കിട്ടുന്നില്ല, ഈ ചില മോഡലിന് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ഇതുപോലെ തന്നെ സി ഡി സീരീസിൽ വരുന്ന ഓവൻ്റെ ഈ ഒരു 27 ലിറ്ററിൽ സി ഡി എന്ന് പറയുന്ന സീരീസിൽ വരുന്നതിനാണ് ഇത് കിട്ടുന്നത്. ഇത് നമുക്ക് ഫുൾ ചിക്കൻ ചെയ്യാനില്ല. ഇത് ചെയ്യുമ്പോൾ എന്താ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് ചിക്കൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാറ്റ് കംപ്ലീറ്റ് താഴേട്ടേക്ക് റിഡ്യൂസ് ആവും. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും കടകളിലും മറ്റുമൊക്കെ. ഇങ്ങനെ ചെയ്തിട്ടാണ് ചിക്കൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴെന്താ വെച്ചാൽ അതിൻ്റെ അകത്തുള്ള വെള്ളം, ആ ചിക്കൻ്റെ ഒരു കൊഴുപ്പും വെള്ളമൊക്കെ വരും, അത് അവിടെ തന്നെ ഇരിക്കും. അതേസമയം ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് താഴേക്ക് പോകും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രം, ഇതിൻ്റെ ഫാറ്റും മറ്റൊക്കെ താഴേക്ക് വീഴാൻ വേണ്ടി ഇങ്ങനെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഓവനിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓവൻ്റെ ബാക്ക് സൈഡിലാണ് കോയിൽ വരുന്നത്. അപ്പോൾ ഈ ബാക്ക് സൈഡിലുള്ള കോയിലും അതുപോലെ തന്നെ മുകളിലും ഒരു കോയിൽ, ഇങ്ങനെ രണ്ട് കോയിലാണ് ഈ മോഡലിന് വരുന്നത്. അപ്പോൾ ബാക്കിലെ കോയിൽ ഹീറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമല്ലോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്താവും നല്ല ബ്രൗണിഷായി ഡ്രൈ ആയി കിട്ടും. അതുപോലെ മുകളിലെ കോയിൽ ഹീറ്റ് ആകുന്നത് കൊണ്ട് മുകളൊന്നും നമുക്ക് ഹീറ്റ് വന്നിട്ട് ഇത് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കംപ്ലീറ്റ് ഫാറ്റും താഴോട്ടേക്ക്. അതാണ് ഈ ഒരു ഗ്രിൽ സ്റ്റാൻഡിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ, ഇതാ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആയി കഴിഞ്ഞു. 240 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും, ഒരുമിച്ച് തന്നെ ഒരു ബീപ് സൗണ്ടും കൂടെ കിട്ടും. അപ്പോൾ ഇത് വന്നു, ഞാൻ ഓപ്പൺ ചെയ്യാണ്, നമുക്ക് അതിനകത്തോട്ട് വെക്കാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒത്തിരി വലിയ കോഴി ചെയ്യാൻ പാടില്ല, കുറച്ച് ചെറിയ ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരെ ബാക്ക്. ഇനി ഞാൻ ടൈം കൊടുക്കുകയാണ് ഇത് ബേക്ക് ആവാൻ വേണ്ടി. ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ ഇതാവാം. ഞാൻ 45 മിനിറ്റാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പാകത്തിനനുസരിച്ച് ഇനി സ്റ്റാർട്ട്. പ്രീഹീറ്റായി, നമ്മൾ പിന്നെ ചിക്കൻ അതിനകത്ത് വെച്ചു, 45 മിനിറ്റ് കൊടുത്തു, സ്റ്റാർട്ട് ചെയ്തു. ഇത്രയേ വേണ്ടുള്ളൂ. അപ്പം അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ടൈം ഞാൻ 40-45 മിനിറ്റ്, ചിലവർക്ക് ഒരു 30 മിനിറ്റ് മുതൽ കോഴിയുടെ സൈസിനനുസരിച്ച് 30 മിനിറ്റ് മുതൽ അങ്ങോട്ട് നമുക്ക് പിടിക്കും. അപ്പം ഞാൻ 45 കൊടുത്താൽ നമ്മൾ പാകം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ചിലപ്പോൾ 45 മിനിറ്റും വേണ്ടി വരും. ഞാൻ ചെറുതാണ് വെച്ചിട്ടുള്ളത്. മാക്സിമം ആൾക്കാരോടും ചെയ്യുമ്പോൾ ചെറുതെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ വണ്ണം കൂടിയതാകുമ്പോൾ ഡ്രൈ ആവാൻ ടൈം കൂടുതലെടുക്കും. അതുപോലെ തന്നെ അതിന് ഉപ്പും മുളകൊന്നും ഉള്ളിലോട്ട് പിടിക്കാത്തൊരു പ്രോബ്ലംസും വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ചെറുത് സൈസിലേക്ക് എടുക്കുക. ഇനി ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്തിട്ട് ഇനി വേണമെങ്കിൽ ടൈം കൂട്ടിക്കൊടുക്കാം. ഇനി അതല്ല ഗ്രില്ലോ മറ്റോ ഓപ്ഷനോ എന്തെങ്കിലും സെറ്റ് ചെയ്യണം തോന്നുകയാണ്, നമുക്ക് ഡ്രൈ ഒന്നും കൂടി ഹാർഡായി കിട്ടണം, ക്രിസ്പായി കിട്ടണം എന്നുണ്ടെങ്കിൽ, ക്രിസ്പല്ല കുറച്ചൊരു ഹാർഡായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിൽ ഓപ്ഷൻ കൊടുത്താൽ മതി. അത് ലാസ്റ്റ് ടൈം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അത് 45 മിനിറ്റാണ് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 45 മിനിറ്റിൽ ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് തുറന്ന് നോക്കാം അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന്. ഇപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് കണ്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 40 മിനിറ്റ് കൊണ്ട് തന്നെ കാണാനൊക്കെ ഓക്കെയാണ്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെടാ, നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നല്ല ഗ്രില്ല് ഉണക്കിയെടുത്ത് നല്ല ഉണങ്ങിയിട്ടുണ്ട്, ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ഗ്രിൽഡ് തന്തൂരി ചിക്കൻ റെഡിയായി. നമുക്ക് നന്നായിട്ട് തന്നെ എന്താ കണ്ടോ ഉണങ്ങി നല്ല ഗ്രില്ലായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് എന്തെങ്കിലും അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കും, ഞാൻ ആൻസർ തരാം.